ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കോവിഡ് വ്യാപനത്തിൽ ഫലപ്രദമായി ഇടപെടാൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പരിശോധനാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം. പൊതുസമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. കർണാടകത്തിൽ പ്രതിദിന രോഗബാധ കുതിച്ചുയരാൻ സാധ്യതയെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ. കോവിഡ് കുതിച്ചുയരുന്ന കേരളത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ അവലോകന യോഗം. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ICC ലോകകപ്പ് സൂപ്പർ ലീഗ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 158,74,00,000 കവിഞ്ഞു. ഇന്നലെ 65,85,000 വാക്സിൻ ഡോസുകൾ നൽകിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 56,42,000 മുൻകരുതൽ ഡോസുകൾ ഇതുവരെ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഇന്നലെ 28,481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,303 പേർ രോഗമുക്തി നേടി. രോഗവ്യാപനം രൂക്ഷമായ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധ. 6,911 പേർക്കാണ് ഇന്നലെ തലസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ രോഗസ്ഥിരീകരണ നിരക്ക് 35% കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 80,740 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 39 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. അപ്പീൽ നൽകിയ 83 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് ആകെ മരണം 51,026. കേരളത്തിൽ ഇന്നലെ 63 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഇതോടെ സംസ്ഥാനത്ത് വൈറസ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 591. രാജ്യത്ത് 8,891 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. കോവിഡ് വ്യാപനം നിയന്ത്രിക്കുന്നതിനായി പ്രതിദിന പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. വിശദാംശങ്ങളിലേക്ക്. കോവിഡ് വ്യാപനത്തിൽ ഫലപ്രദമായി ഇടപെടാൻ പരിശോധന വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ആർത്തി അഹൂജയാണ് ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയത്. നിർദ്ദിഷ്ട മേഖലകളിലെ കേസുകളുടെ പോസിറ്റീവ് പ്രവണത കണക്കിലെടുത്ത് പരിശോധന വർദ്ധിപ്പിക്കണം. കോവിഡിന്റെ ഏറ്റവും പുതിയ വകഭേദമായ ഒമിക്രോൺ നിലവിൽ രാജ്യത്തുടനീളം വ്യാപിക്കുകയാണെന്നും ICMR പോർട്ടലിൽ ലഭ്യമായ ഡാറ്റയിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പരിശോധന നിരസിച്ചതായി കാണുന്നുവെന്നും അവർ പറഞ്ഞു. പെട്ടെന്നുള്ള ഐസൊലേഷനും പരിചരണത്തിനുമായി കേസുകൾ നേരത്തെ കണ്ടെത്തുന്നത് ആവശ്യമാണ്. പുതിയ ക്ലസ്റ്ററുകളും ഹോട്ട്സ്പോട്ടുകളും തിരിച്ചറിയാൻ പരിശോധന വർദ്ധിപ്പിക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നും അണുബാധയുടെ വ്യാപനം തടയാൻ സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങളെ ഇത് പ്രാപ്തമാക്കുമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. മരണനിരക്കും രോഗവ്യാപനവും കുറയ്ക്കുന്നതിനും പരിശോധന വർദ്ധിപ്പിക്കുന്നത് ഉപകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് 15-18 മധ്യേ പ്രായമുള്ള 3.5 കോടിയിലധികം കുട്ടികൾ ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. വാക്സിനെടുത്ത എല്ലാ കുട്ടികളെയും മാണ്ഡവ്യ ട്വിറ്ററിലൂടെ അഭിനന്ദിച്ചു. വാക്സിനെടുക്കാൻ യുവജനങ്ങൾ കാണിക്കുന്ന ആവേശത്തിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. സ്കൂളുകളിൽ ഇന്നു മുതൽ കുട്ടികൾക്ക് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകും. വാക്സിനേഷന് ആരോഗ്യവകുപ്പ് സജ്ജമായതായി സംസ്ഥാന ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. രക്ഷിതാക്കളുടെ സമ്മതത്തോടെയായിരിക്കും വാക്സിൻ നൽകുക. 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുത്തെന്ന് എല്ലാ രക്ഷിതാക്കളും ഉറപ്പാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് 15 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്കുള്ള 55% പേർക്ക് ഇതുവരെ വാക്സിൻ നൽകിയിട്ടുണ്ട്. 2007 അതിനു മുൻപോ ജനിച്ചവർക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. വാക്സിൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടത്തണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പരീക്ഷാ പേ ചർച്ചയുടെ 5-ാം പതിപ്പ് ഫെബ്രുവരിയിൽ നടക്കും. ഇതിനായി December 28 മുതൽ ആരംഭിച്ച മത്സരം MyGOV പോർട്ടലിൽ പുരോഗമിക്കുന്നു. മത്സര വിജയികൾക്ക് പരീക്ഷാ പേ ചർച്ചയിൽ നേരിട്ട് പങ്കെടുക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്താനും അവസരം ലഭിക്കും. അധ്യാപകർക്കും പങ്കെടുക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 04712552056, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം.
മുംബൈയിൽ നാവികസേനയുടെ കപ്പലിലുണ്ടായ സ്ഫോടനത്തിൽ 3 സൈനികർ കൊല്ലപ്പെട്ടു. നാവികസേനയുടെ കപ്പൽ നിർമ്മാണശാലയിൽ നങ്കൂരമിട്ടിരുന്ന INS രൺവീർ എന്ന നാവികസേനാ യുദ്ധക്കപ്പലിലാണ് സ്ഫോടനം നടന്നത്. സേനാംഗങ്ങൾ അടിയന്തര നടപടികൾ സ്വീകരിച്ചതിനാൽ കൂടുതൽ അപകടം തടയാൻ സാധിച്ചതായി നാവികസേന അറിയിച്ചു. പൊതുസമൂഹത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയേണ്ടതും അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം നിലനിർത്തുന്നതിനുള്ള സുപ്രധാനമായ വ്യവസ്ഥയാണെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. വിശദാംശങ്ങളിലേക്ക്. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതി സ്ത്രീ സുരക്ഷാ സമാധാനം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദത്തിലാണ് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി TS തിരുമൂർത്തി ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ സ്ത്രീകളെ നേതൃനിരയിലേക്ക് എത്തിക്കുന്നതിനും ഇന്ത്യ എല്ലാവിധ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ 13 ലക്ഷത്തോളം വനിതകളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായി ഭരണ നിർവഹണത്തിന്റെ വിവിധ തലങ്ങളിൽ ഉള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ സ്ത്രീ പ്രാതിനിധ്യത്തെ UN വേദിയിൽ ശ്രീ തിരുമൂർത്തി പ്രകീർത്തിച്ചു. രാജ്യ പുരോഗതിക്ക് സ്ത്രീകളുടെ പ്രാതിനിധ്യവും ഒഴിച്ചുകൂടാനാകാത്തതാണ്. അംഗരാജ്യങ്ങളിലെ സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഐക്യരാഷ്ട്രസഭ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്നും സംവാദത്തിൽ പങ്കെടുത്തുകൊണ്ട് ശ്രീ തിരുമൂർത്തി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആദ്യ രണ്ട് തരംഗങ്ങളെ അപേക്ഷിച്ച് കോവിഡ് വ്യാപനം കൂടിയ സാഹചര്യത്തിൽ കർണാടകത്തിൽ പ്രതിദിന രോഗബാധ 120,000 വരെ ഉയരാൻ സാധിച്ചു. കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ അറിയിച്ചു. കോവിഡ് വാക്സിനേഷൻ പുരോഗതി വിലയിരുത്താനായി വിളിച്ചുചേർത്ത ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് വ്യാപനം ഉയരുമെന്ന് കോവിഡ് സാങ്കേതിക ഉപദേശക വിഭാഗം മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ്പിൽ പിന്നോട്ട് നിൽക്കുന്ന ജില്ലകൾ ഈ മാസത്തിനുള്ളിൽ സംസ്ഥാന ശരാശരിയിൽ എത്തിച്ചേരണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 94% കോവിഡ് ബാധിതരും വീടുകളിൽ ചികിത്സയിലുള്ള സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും അയൽപ്പക്കങ്ങളിലേക്ക് രോഗം വ്യാപിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ താലൂക്കുകൾ സന്ദർശിച്ച് മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. 2 ഡോസിന് ശേഷമുള്ള കരുതൽ ഡോസ് വാക്സിൻ ഇതുവരെ 39% പേർ മാത്രമാണ് സ്വീകരിച്ചത്. ഇത് വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ കോവിഡ് 3-ാം തരംഗത്തെ നേരിടാനാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. യുക്രൈനിൽ തുടരുന്ന അനിശ്ചിതാവസ്ഥയുമായി ബന്ധപ്പെട്ട് റഷ്യയും അമേരിക്കയും ചർച്ചകൾ നടത്തും. ഇതിന്റെ ഭാഗമായി ജനീവയിൽ ഈ മാസം 21 അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി, വിദേശകാര്യമന്ത്രി ഡിമിത്രോ കുലേബ എന്നിവരുമായി ആന്റണി ബ്ലിങ്കൻ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. യുക്രൈൻ അതിർത്തി മേഖലയിൽ റഷ്യ കനത്ത സൈനിക നീക്കം നടത്തിയതിനെ തുടർന്നാണ് മേഖലയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചത്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ICC ലോകകപ്പ് സൂപ്പർ ലീഗ് ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ദക്ഷിണാഫ്രിക്കയിലെ ബൊലാൻഡ് പാർക്കിൽ ഇന്ന് തുടക്കമാകും. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ ഏകദിനം ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കും. രോഹിത് ശർമ്മയുടെ പരിക്ക് ഇനിയും ഭേദമാകാത്തതിനാൽ ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന 3 ഏകദിനങ്ങളിലും ഇന്ത്യയെ നയിക്കുന്നത് KL രാഹുലായിരിക്കും. കേരളത്തിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് കോവിഡ് അവലോകന യോഗം ചേരും. വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി യോഗത്തിൽ പങ്കെടുക്കും. ക്ലസ്റ്ററുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കോളേജുകൾ അടയ്ക്കുന്ന കാര്യമടക്കം യോഗത്തിൽ ചർച്ചയാകും. കോവിഡ് പടരുന്ന സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വനം ദേവസ്വം മന്ത്രിമാരുടെ ഓഫീസുകളിലും നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പോലീസ് സേനയിലും കോവിഡ് വ്യാപനം രൂക്ഷമാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, വകുപ്പ് സെക്രട്ടറിമാർ, കോവിഡ് വിദഗ്ധർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കോവിഡ് വ്യാപനത്തിൽ ഫലപ്രദമായി ഇടപെടാൻ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പരിശോധനാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്ര നിർദ്ദേശം. പൊതുസമൂഹത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. കർണാടകത്തിൽ പ്രതിദിന രോഗബാധ കുതിച്ചുയരാൻ സാധ്യതയെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മൈ. കോവിഡ് കുതിച്ചുയരുന്ന കേരളത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ അവലോകന യോഗം. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ICC ലോകകപ്പ് സൂപ്പർ ലീഗ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR News_TV എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.